ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് പ്രസവശേഷം കുഞ്ഞുങ്ങളുടെ പൊക്കിൾക്കൊടി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അതായത് പൊക്കിൾക്കൊടി പൊഴിഞ്ഞു വീഴുന്നതിന് മുൻപായിട്ടും അതുപോലെ പൊഴിഞ്ഞു വീഴുന്നതിന് ശേഷവും എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ഇത് പൊഴിഞ്ഞു വീഴാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുന്നതാണ്, അതുപോലെ പൊക്കിൾക്കൊടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഗർഭസമയത്ത് ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ് പൊക്കിൾക്കൊടി. ഈ പൊക്കിൾക്കൊടി വഴിയാണ് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും ന്യൂട്രീഷനും എല്ലാം തന്നെ ലഭിക്കുന്നതും കുഞ്ഞിൽ നിന്നുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ഇതിലെ തന്നെയാണ് നീക്കം ചെയ്യുന്നതും. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ പൊക്കിൾക്കൊടിയിൽ ക്ലാമ്പ് ഇട്ടതിന് ശേഷം, അതായത് ഒരു ക്ലിപ്പ് ഇട്ടതിന് ശേഷം അത് മുറിച്ചു മാറ്റുന്നതാണ്. പിന്നീട് ഈ ഒരു മുറിച്ചു മാറ്റിയിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുള്ള ഈ ഒരു അമ്പലിക്കൽ കോഡിനെ നമ്മൾ അമ്പലിക്കൽ സ്റ്റംപ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റംപ് അമ്മമാർ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ പ്രധാന കാരണം ഇൻഫെക്ഷൻസ് ഇതിലൂടെ കടന്ന് കുഞ്ഞിന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ബേബിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലർക്കും ഈ ഒരു അമ്പലിക്കൽ കോഡ് കാണുമ്പോൾ കുഞ്ഞിനെ എടുക്കാനും പാല് കൊടുക്കാനൊക്കെ ഭയങ്കര പേടിയായിട്ട് തോന്നാറുണ്ട്. കുഞ്ഞിന് വേദനിക്കുമോ, ഇനി എൻ്റെ കൈ തട്ടിക്കഴിഞ്ഞാൽ അത് വേദനിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം. അപ്പം അങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിന് അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നമ്മൾ നല്ല രീതിയിൽ അത് കെയർ ചെയ്താൽ മാത്രമാണ് അത് നല്ല പോലെ തന്നെ പെട്ടെന്ന് ഉണങ്ങി വീഴുകയുള്ളൂ. ഈ ഒരു അമ്പലിക്കൽ സ്റ്റംപ് ഉണങ്ങുന്ന സമയത്ത് അത് പതിയെ ബ്ലാക്ക് കളറായിട്ട്, മുഴുവനായിട്ടും ബ്ലാക്ക് കളറായിട്ട് തന്നെ അത് പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നമ്മളത് ഉണങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പറിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ഒരു പൊക്കിൾക്കൊടി, അതായത് അമ്പലിക്കൽ സ്റ്റംപ് പൊഴിഞ്ഞു വീഴാനായിട്ട് ഏകദേശം ഒരു 1-3 weeks ടൈം എടുക്കുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്കൊരു 4-5 days തന്നെ പൊഴിഞ്ഞു പോവാറുണ്ട്. എന്നാൽ ചില കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ചയായിട്ടും പൊഴിഞ്ഞു പോയിട്ടില്ലെങ്കിൽ മിക്ക അമ്മമാർക്കും ടെൻഷനാണ് എന്തുകൊണ്ടാണ് ഇത് പൊഴിഞ്ഞു പോവാത്തത് എന്നുള്ളത്. അതുപോലെ 1 month കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പൊക്കിൾക്കൊടി എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. പൊക്കിൾക്കൊടി പൊഴിഞ്ഞു വീഴുന്നതിന് മുൻപായിട്ട് നമ്മളോട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സ് പറയാറുണ്ട് പൊക്കിൾക്കൊടി വീണു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ കുളിപ്പിച്ചാൽ മതി, അതുവരെ കുഞ്ഞുങ്ങളെ സ്പോഞ്ച് ബാത്ത് മാത്രമേ ചെയ്യാവൂ എന്നുള്ളത്. കുഞ്ഞുങ്ങളെ സ്പോഞ്ച് ബാത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളം ചൂടുള്ള വെള്ളം എടുക്കാവുന്നതാണ്. എന്നിട്ടൊരു തുണി നനച്ച് അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുടെ ശരീരം നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് പൊക്കിൾക്കൊടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള തുണിയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയോ എടുത്തിട്ട് വെള്ളം നനച്ച് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യുക. തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നീട് മറ്റേ ഭാഗം ഉപയോഗിച്ചിട്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ള ഭാഗം ഉപയോഗിച്ചിട്ട് ഒന്നും കൂടി ഫൈനലായിട്ട് നിങ്ങൾ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു ഏരിയ ഡ്രൈ ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അമ്പലിക്കൽ സ്റ്റെമ്പിന്റെ ഭാഗം എപ്പോഴും ഡ്രൈ ആയിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കരുത് അത് പൊഴിഞ്ഞു വീഴുന്നത് വരെ എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്തതിന് ശേഷം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മരുന്ന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൈ വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കൈ നല്ല പോലെ തന്നെ സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ. എപ്പോഴും നല്ലത് ബഡ്സ് പോലെയുള്ള എന്തെങ്കിലും സാധനം യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഈ ഒരു അമ്പലിക്കൽ കോഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോപ്പോ ലോഷൻസോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞുങ്ങളുടെ മൂത്രമോ അല്ലെങ്കിൽ മലമൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് കഴുകി ഡ്രൈ ആക്കേണ്ടതാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കോട്ടന്റെ ലൂസ് ടൈപ്പിലുള്ള ഡ്രസ് ഇട്ട് കൊടുക്കാനും ഈ ഒരു പൊക്കിൾക്കൊടിയിൽ ഇങ്ങനെ കൊളുത്തി വലിക്കാത്ത ടൈപ്പ് ഡ്രസ് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങൾ ഡയപ്പർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പൊക്കിൾക്കൊടിയിൽ കവറാവാത്ത രീതിയിൽ ആ ഒരു ഏരിയ മടക്കി വെച്ചതിന് ശേഷം വേണം നിങ്ങൾ ഡയപ്പർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് പൊക്കിൾക്കൊടി ഉണങ്ങി വീഴാറായിട്ടുണ്ട്, ഇനി ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് അവിടുന്ന് പൊഴിഞ്ഞു പോവാനുള്ളത് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് കൈ വെച്ചിട്ട് നിങ്ങൾ പറിച്ചെടുക്കാൻ പാടില്ല, അത് തന്നെ പൊഴിഞ്ഞു പോവേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പൊക്കിൾക്കൊടി വീഴുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് പൊക്കിൾക്കൊടി വീണതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഈ ഒരു പൊക്കിൾക്കൊടി വീഴുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള ബ്ലഡ് സ്പോട്ട് കാണുന്നത് നോർമലാണ്, അതിൽ നിങ്ങൾ പേടിക്കേണ്ടതായിട്ടില്ല. കൂടുതലായിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് ആ ഒരു ഏരിയയിൽ നിന്ന് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. പൊക്കിൾക്കൊടി വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാവുന്നതാണ്, പിന്നീട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ കുഞ്ഞുങ്ങൾക്ക് തേച്ചു കൊടുക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ സോപ്പോ അങ്ങനെയൊന്നും ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു ഏരിയ സാധാരണ കഴുകുന്ന പോലെ തന്നെ നല്ല രീതിയിൽ കഴുകി ആ ഒരു ഏരിയ നല്ല ഒരു തുണി വെച്ചിട്ട് ഡ്രൈ ആക്കേണ്ടതാണ്. അതിനുശേഷം നൽകിയിരിക്കുന്ന ഓയിൽമെൻറ്റ് നിങ്ങളൊരു 3-4 days നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ കൂടുതൽ ദിവസം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ഒരു പൊക്കിൾക്കൊടി വീണതിന് ശേഷം ആ ഒരു ഭാഗം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു 7-10 days ഒക്കെ എടുക്കാറുണ്ട്.
നിങ്ങളുടെ ഡോക്ടേഴ്സ് നൽകിയ മരുന്നല്ലാണ്ട് ഒന്നും തന്നെ ആ ഒരു ഏരിയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല. ഇനി ഏതൊരു സമയത്താണ് നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത്, അതായത് ഈ ഒരു പൊക്കിൾ കൊടിയിൽ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊക്കിൾ കൊടിയുടെ ആ ഒരു ഏരിയയിൽ റെഡ് കളറായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ആ ഒരു പൊക്കിൾ കൊടിയിൽ നിന്നും ചെറിയ രീതിയിലുള്ള നീര് പോലെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ബ്ലീഡിങ് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, പഴുപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതുപോലെ ആ ഒരു ഏരിയ ബാഡ് ആയിട്ടുള്ള സ്മെല്ലുണ്ട് എന്നുണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ഏരിയയിൽ തൊട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പനിയും ഉണ്ടാവാറുണ്ട്. ചെറിയ കുഞ്ഞുങ്ങളുടെ പനി ഒരിക്കലും നിസ്സാരമാക്കി എടുക്കരുത്, നിങ്ങൾ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതുപോലെ പല ആളുകളും കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി വീഴുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യാറില്ല കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് നല്ല പോലെ തന്നെ കെയർ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി വീണിട്ടില്ല, പെട്ടെന്ന് വീണില്ല എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഓരോ കുഞ്ഞുങ്ങളിലും ആ ഒരു പൊക്കിൾ കൊടി വീഴുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും. അതുകൊണ്ട് ഒരു 1-3 weeks എന്തായാലും കുഞ്ഞുങ്ങളുടെ പൊക്കിൾ കൊടി വീഴുന്നതാണ്. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ആ ഒരു ഏരിയ ഡ്രൈ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. വേറെ ഒരു തരത്തിലുള്ള ഓയിൽമെൻറ്റും കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഡോക്ടേഴ്സ് നൽകിയതല്ലാണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.